ஓம் சாந்தி, ஓம் சாந்தி, ஓம் சாந்தி. നമ്മൾ എപ്പോഴൊക്കെ ഒരുമിച്ചിരിക്കുന്നുവോ അതിൻ്റെ ആ എനർജി ബാബയെ പിടിച്ചു വിളിക്കുന്നു. ഇതുതന്നെയാണ് ഇന്നലെ നമ്മൾ കണ്ടത്. നമ്മൾ ബാബയെ ആഹ്വാനം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ബാബ വന്നു, നമ്മളെ കണ്ടു. ആർക്ക് കരുതുന്നു ബാബ വന്നു, നമ്മളുമായി മിലനം നടത്തി, അവർ കൈയുയർത്തു. ബാബ നമുക്ക് വളരെ സ്നേഹം നൽകി. പേഴ്സണലി ആർക്കൊക്കെയാണോ ബാബയുടെ സ്നേഹം ലഭിച്ചത് അവർ കൈയുയർത്തു. പേഴ്സണലി എനിക്ക് വേണ്ടിയാണ് ബാബ വന്നത്. ഇവിടെ ഈ ചെറിയ കുട്ടിയിരിക്കുന്നില്ലേ, മോനും ബാബ സ്നേഹം നൽകിയോ? എത്ര സ്നേഹം നൽകി? എനിക്ക് കാണിച്ചു തരൂ. എണീറ്റ് നിൽക്കൂ, സോഫയിൽ തന്നെ എണീറ്റ് നിൽക്കൂ. എല്ലാവർക്കും കാണിച്ചു കൊടുക്കൂ എത്ര സ്നേഹം നൽകി ബാബ. പുറകിലേക്ക് തിരിഞ്ഞു നിൽക്കൂ. അപ്പോൾ ഇതാണ് ബാബ, വളരെ വളരെ സ്നേഹത്തിന്റെ സാഗരനാണ്. സംഗമയുഗം ഇങ്ങനെയുള്ള സമയമാണ്, എപ്പോഴാണോ സ്നേഹത്തിന്റെ കാര്യങ്ങൾ നടക്കുന്നത്. പക്ഷേ ഇത് അമൂല്യമായ സ്നേഹമാണ്. കാരണം 2500 വർഷങ്ങളായിട്ട് നമ്മൾ മോഹത്തിനും വികാരങ്ങൾക്കും സ്നേഹത്തിന്റെ സ്ഥാനം നൽകിയിരുന്നു. മോഹം ഉണ്ടാവുമ്പോൾ നമ്മൾ കരുതിയിരുന്നു നമ്മൾ അസ്വസ്ഥരാകുന്നു, കാരണം നമുക്ക് ചിന്തയുണ്ട്, അമ്മയുണ്ട്, അച്ഛനുണ്ട്, ഭാര്യയുണ്ട്, മകളുണ്ട്, എങ്ങനെ ചിന്തിക്കാതിരിക്കും അല്ലേ? പക്ഷെ അത് സ്നേഹമായിരുന്നില്ല, മോഹമായിരുന്നു. ദേഹത്തിൻ്റെ ആകൃതി, നിറം, രൂപം ഇതൊക്കെ കൊണ്ട് ആകർഷിക്കപ്പെട്ട് നമ്മൾ സമയവും ജീവന്റെ ശക്തികളും മറ്റുള്ളവർക്ക് നൽകിയിരുന്നു. അതിനെയാണ് സ്നേഹമായി കരുതിയിരുന്നത്. നമ്മൾ ജീവൻ പോലും നൽകാൻ തയ്യാറായിരുന്നു, ഇതിനെയും സ്നേഹമായിട്ട് കരുതിയിരുന്നു. എന്നാൽ ബാബ എന്താണ് പറഞ്ഞത്? കുട്ടി, ഇത് വികാരമാണ്, ഇത് മോഹമാണ്, ഇത് വികാരമാണ്. ശരി ബാബ, അപ്പോൾ പിന്നെ സ്നേഹം എന്താണ്? കാരണം നമുക്ക് ഈ രണ്ട് കാര്യങ്ങൾ മാത്രമാണ് ഓർമ്മയുള്ളത്. ബാബ സ്വയം ഭൂമിയിൽ വന്ന് സ്നേഹസാഗരൻ സ്നേഹത്തെ സംബന്ധിച്ചുള്ള മുഴുവനും കാര്യങ്ങളും മുഴുവനും നിഘണ്ടുവും മുഴുവൻ ആഴത്തിൽ തൻ്റെ സാന്നിധ്യം കൊണ്ട് മാത്രം നമ്മുടെ സന്മുഖത്ത് വന്ന് നമ്മുടെ സന്മുഖത്ത് ഇരുന്ന് പരമാത്മാവ് ശരീരത്തെ ധാരണ ചെയ്ത് ഒരു സെക്കൻഡിൽ നമുക്ക് മനസ്സിലാക്കി തന്നു, കുട്ടി ഇതാണ് സ്നേഹം. ആദ്യം നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നതിനെയാണ് സ്നേഹം എന്ന് കരുതിയിരുന്നത്. നിങ്ങൾക്ക് വേണ്ടി നോക്കൂ, ഞാൻ എന്തെല്ലാം ചെലവാക്കി, എത്ര ചെലവാക്കി, നിങ്ങൾക്ക് ഞാൻ എത്ര സമയമാണ് നൽകിയത്, വിവിധ പ്രകാരത്തിൽ. പക്ഷെ എന്തെങ്കിലും ചെയ്യുക. എന്നാൽ ബാബ ഏറ്റവും ആദ്യത്തെ അനുഭവം, സത്യമായ ആധ്യാത്മിക സ്നേഹത്തിൻ്റെ ആദ്യത്തെ അനുഭവം ഏതാണെന്നാണ് പറഞ്ഞത്? സ്നേഹത്തിൻ്റെ സ്വരൂപം സ്വിച്ച് ഓൺ. എപ്രകാരമാണ് സൂര്യനുള്ളത്? സൂര്യൻ ആർക്കും വെളിച്ചം കൊടുക്കാനായിട്ട് പോകുന്നില്ല. സൂര്യൻ ലൈറ്റിൻ്റെ സ്വരൂപമാണ്, പ്രകാശത്തിൻ്റെ സ്വരൂപമാണ്. സൂര്യൻ എന്താ നമ്മുടെ വീട്ടിൽ വരുന്നുണ്ടോ വെളിച്ചം തരാനായിട്ട്? സൂര്യൻ എത്ര ഉയരത്തിലാണ്? ബാബയും ഇവിടെ വരുന്നു, ഇരിക്കുന്നു. അവിടെ ഏറ്റവും ലാസ്റ്റിലിരിക്കുന്ന ആള്, ഏറ്റവും അവസാനം, അദ്ദേഹത്തിൻ്റെയും കണ്ണിൽ നിന്ന് കണ്ണുനീർ വരുന്നുണ്ട്. ബാബ എന്നെ സ്നേഹിക്കുകയാണ്. ആരാണ് എന്നാൽ ഏറ്റവും ലാസ്റ്റ് ഇരുന്നിരുന്നത്? ആ, ഇന്ന് മുന്നിലാണോ ഇരിക്കുന്നത്? മുന്നിലിരുന്ന ആൾ ഇന്ന് ക്ലാസ് കേൾക്കാൻ വന്നില്ലേ? പിന്നിലിരിക്കുന്ന ആൾ ക്ലാസ് കേൾക്കാനായിട്ട് വന്നു. ആരാണ് എന്നാൽ ഏറ്റവും അവസാനത്തെ ലൈനിലിരുന്നിരുന്നത്? നിങ്ങൾക്ക് അനുഭവം ലഭിച്ചില്ലേ? ബാബ എനിക്ക് ദൃഷ്ടി നൽകിക്കൊണ്ടിരിക്കുകയാണ്. ആധ്യാത്മിക സ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ അതുല്യമായ കാര്യമാണ്, രസകരമായ അനുഭവമാണ്, ഒരു കാര്യവും സംസാരിച്ചിട്ടില്ല, ഒന്നും കഴിപ്പിച്ചിട്ടില്ല, കുടിപ്പിച്ചിട്ടില്ല, സ്പർശിക്കുകയും ചെയ്തിട്ടില്ല. പക്ഷേ ബാബ താങ്കളെ
ലോകത്തിൽ പറയുന്നുണ്ടല്ലോ, സ്നേഹം കൊണ്ട് മുറിവേൽപ്പിച്ചു, ഇവിടെ ജീവൻ എടുത്തു, ശിരസ്സറുത്തു. ഏത് ശിരസ്സാണ് അറുത്തത്? ഞാൻ. ഇത് ഞാനാണ്, സ്ത്രീയാണ്, പുരുഷനാണ്, ഹിന്ദു, മുസ്ലിം, സിഖ്, ക്രിസ്ത്യൻ, അതെല്ലാം. കാരണം മുറിവേൽപ്പിച്ചിരുന്നെങ്കിൽ നമ്മൾ ഓടിപ്പോകുമായിരുന്നു. ബാബ വന്ന്, കാരണം സ്നേഹത്തിന്റെ സാഗരനാണ് ബാബ. അതുകൊണ്ട് സംഗമയുഗത്തിൽ എന്തെങ്കിലും കാര്യം നമുക്ക് അറിയണമെങ്കിൽ, മുഴുവൻ കൽപ്പത്തിനായിട്ട് എന്തെങ്കിലും കാര്യം നമുക്ക് അറിയണമെങ്കിൽ, അതാണ് സ്നേഹത്തിൻ്റെ കഥ, സ്നേഹത്തിൻ്റെ ഫിലോസഫി. എത്രമാത്രം ജ്ഞാനം നമ്മൾ ഭഗവാനിൽ നിന്ന് കേൾക്കുന്നു? എന്തുകൊണ്ടാണ് നമ്മൾക്ക് ആ ജ്ഞാനം കേൾക്കേണ്ടി വരുന്നത്? കാരണം നമ്മുടെ ഹൃദയമുണ്ടല്ലോ, നമ്മുടെ ഹൃദയം, അതിൻ്റെ എല്ലാ വാതിലുകളും അടഞ്ഞുപോയി. വൈകുന്നേരം ഗുപ്താജിയുടെ ക്ലാസ് ഉണ്ടായിരുന്നല്ലോ, നിങ്ങൾക്കറിയുമല്ലോ അദ്ദേഹം ഹാർട്ടിൻ്റെ, ഹൃദയത്തിൻ്റെ ഡോക്ടറാണ്. എന്നാൽ ഗുപ്താജിയുടെയും ഡോക്ടർ ആരാണ്? അദ്ദേഹത്തിൻ്റെ ഹാർട്ടിനെയും സംരക്ഷിക്കുന്ന ആരാണ്? അദ്ദേഹത്തെയും സ്നേഹിക്കാൻ ആരാണ് പഠിപ്പിച്ചത്? ഹൃദയേശ്വരനായ ബാബയാണ് പഠിപ്പിച്ചത്. നമുക്ക് ഏറ്റവും ആദ്യം നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ നേട്ടമാണ് നമ്മൾ ഭഗവാൻ സ്നേഹസാഗരൻ്റെ അടുത്ത് എത്തിച്ചേർന്നു. ഹൃദയം പറയുന്നു, ബാബ അങ്ങയ്ക്ക് നന്ദി. നമ്മളിവിടെ വന്നില്ലായിരുന്നെങ്കിൽ, നമ്മൾ എത്രമാത്രം പരിശ്രമിച്ചാലും നമ്മുടെ ജീവിതത്തിൽ ആളുകളെ മനസ്സിലാക്കുന്നതിന്, കുടുംബത്തിലുള്ളവരെ മനസ്സിലാക്കുന്നതിന്, ബന്ധം സ്ഥാപിക്കുന്നതിന്, എന്നാൽ ഒരു ഫലവും ഉണ്ടായിരുന്നില്ല. സ്നേഹത്തിൻ്റെ കൃഷി കേവലം ഒരു പ്രാവശ്യമാണ് സാധ്യമാകുന്നത്. കൃഷി എന്ന് പറഞ്ഞാൽ ഏറ്റവും ആദ്യം ചെയ്യുന്നത് വിത്ത് വിതയ്ക്കുകയാണ്. സ്നേഹത്തിൻ്റെ കൃഷിയുടെ സമയമാണ് സംഗമയുഗം. മുഴുവൻ ചക്രത്തിനകത്തും താങ്കൾക്ക് സത്യയുഗത്തിൽ ഇരുന്നു കൊണ്ട് സ്നേഹത്തെക്കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യം വരുന്നില്ല. നമ്മൾ പ്ലാൻ ഉണ്ടാക്കുന്നില്ല. ഞാൻ ശ്രമിക്കാം. ലക്ഷ്മി രാവിലെ നേരത്തെ എണീറ്റ് ചിന്തിക്കുകയാണ്, ഞാൻ ശ്രമിക്കാം നാരായണനെ കുറിച്ച് ശുഭഭാവന വയ്ക്കുന്നതിന്. അല്ലെങ്കിൽ നാരായണൻ ചിന്തിക്കുകയാണ്, എന്തൊക്കെ തന്നെ ആയാലും ലക്ഷ്മി എന്റെയാണല്ലോ, സംസ്കാരം എങ്ങനെയെങ്കിലും ആവട്ടെ. ഇങ്ങനെ സങ്കല്പം വരുമോ? ഇതിന്റെ അർത്ഥം ഇതാണ്, സത്യയുഗം സ്നേഹത്തിന്റെ കൃഷിയുടെ സമയമല്ല. ആ സമയത്ത് നമ്മൾ സ്നേഹത്തിന്റെ വിളവ് കഴിക്കുകയാണ്. പിന്നെ നമ്മൾ മുന്നോട്ട് പോയി ദ്വാപരയുഗത്തിൽ വരുമ്പോൾ, ആ സമയത്ത് നമുക്ക് സ്നേഹത്തിന്റെ കൃഷി ചെയ്യാൻ സാധ്യമല്ല. കാരണം വിളവ് തീർന്നുപോയി, കഴിച്ചു കഴിഞ്ഞു. സ്നേഹം ആവശ്യമാണ്, പക്ഷേ വിത്തില്ല, ജ്ഞാനമില്ല. സ്നേഹം എന്താണ്? ഇതിൻ്റെ എന്തനുഭവമാണ് ഉണ്ടാവുക? അതുകൊണ്ട് നമ്മൾ എന്താണ് ചെയ്യുന്നത്? എന്താണ് നമ്മുടെ ഭക്ഷണമായി മാറുന്ന ബുദ്ധിയുടെ ഭക്ഷണം? മോഹവും വികാരവും, ശരിയല്ലേ? ഇതാണ് സ്നേഹത്തിന് അനുബന്ധമായിട്ടുള്ള കാര്യങ്ങൾ. ഇന്നത്തെ കാലത്ത് ആരാണോ ഡയറ്റ് ചെയ്യുന്നത്, ഭക്ഷണം കഴിക്കാൻ പറ്റാത്തത്, അവർക്ക് സപ്ലിമെന്ററി ആയിട്ട് ക്യാപ്സ്യൂള് കൊടുക്കുന്നില്ലേ? അത് നമ്മൾ മായയിൽ നിന്നെടുത്തു, എന്നാൽ ശക്തിയില്ലാതായി. സ്നേഹത്തിന്റെ പേരിൽ കുറെ കാര്യങ്ങൾ ചെയ്തു. ഇന്നത്തെ സമയത്ത് ദ്വാപരയുഗം കഴിഞ്ഞ്, കലിയുഗം മുഴുവൻ കഴിഞ്ഞപ്പോൾ എത്രമാത്രം നമ്മൾ വഴക്കിന്റെയും യുദ്ധത്തിന്റെയും സാധനങ്ങൾ, ആറ്റം ബോംബുകൾ, പല പ്രാവശ്യം ഞാൻ പറയുന്നു, ഏത് ദേശത്ത് പാപ നമ്മൾ കുട്ടികളെ സേവനത്തിനായി വച്ചിട്ടുണ്ടോ, അവിടുത്തെ ദിനചര്യയിൽ മനുഷ്യന്റെ നിയന്ത്രണത്തിലല്ലാതെ പ്രവർത്തിക്കുന്ന, മുഴുവൻ വിശ്വത്തെയും നശിപ്പിക്കാൻ കഴിയുന്ന ആറ്റം ബോംബുകളുടെ സെറ്റപ്പ്, മനുഷ്യന്റെ ആവശ്യമില്ലാതെ ഒരു ബട്ടണിൽ മാത്രം പ്രവർത്തിക്കുന്ന ഒരു ബട്ടൺ,
അതെപ്പോഴേ തയ്യാറാണ്. ഇങ്ങനത്തെ കാര്യം എപ്പോഴോ തയ്യാറാണെങ്കിൽ അതിന്റെ അർത്ഥം കലിയുഗത്തിന്റെ അന്ത്യം അപ്പോഴേ സംഭവിക്കുമല്ലോ. ഇപ്പൊ ഇത്തിരി സമയം നീട്ടിക്കിട്ടിയതാണ്. സംഗമം നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. ബാബ നമ്മളുടെ കൂടെ തന്നെയുണ്ട്. ഇതിന്റെ എല്ലാം കാരണമാണ് ഇത്രയും വെറുപ്പ്. ഞാൻ ചിന്തിക്കുകയാണ്, കൊല്ലണം ഇയാളെ. ഇത്രയും ദേഷ്യം, ഇരിക്കാൻ തന്നെ പറ്റുന്നില്ല. ആരെയാണോ നമ്മൾ നല്ലതായിട്ട് കരുതുന്നില്ല, ആരാണോ നമ്മളുടെ കാര്യം നമ്മൾ പറയുന്ന കേൾക്കാത്തത്, നമ്മളുടെ പോലെ ചിന്തിക്കാത്തത്, അല്ലെങ്കിൽ ആരാണോ അങ്ങനെ കഴിക്കാത്തത്, നമ്മളുടെ ആഗ്രഹങ്ങളെ പൂർത്തീകരിക്കാൻ സമ്മതിക്കാത്തത് ആരാണ്, ആ വ്യക്തി എന്റെ മുന്നിൽ വന്ന് വിഘ്നം ഇടുകയാണ്. അയാളെ കൊല്ലണം. ഇതിന് എത്ര വെറുപ്പ് വേണം? 100% വെറുപ്പ് വേണം. ബുദ്ധിയുടെ കലശത്തിൽ ആത്മാവിന്റെ ഒറിജിനൽ സ്ഥിതിയുടെ അനുഭവം വെറും 0. കാരണം ഭക്തിയിൽ ഇങ്ങനെ കുറച്ചൊക്കെ ഉണ്ടായിരുന്നു, കുറച്ചൊക്കെ. ഇത്രയും രാജ്യങ്ങളിൽ ഭക്തിയും അവസാനിച്ചു കഴിഞ്ഞു. എന്തുകൊണ്ടെന്നാൽ എല്ലാവരെയും ബന്ധനത്തിലാക്കി. ധർമ്മനിരപേക്ഷത, രാഷ്ട്രീയക്കാർ അവർ ഒരു മതത്തിനും ബഹുമാനം നൽകില്ല. അവരുടെ ഭരണ സംവിധാനം മതേതരമാണ്. ഇങ്ങനെ ചെയ്ത് അവർ പതുക്കെ പതുക്കെ എവിടേക്ക് പോയി? ധർമ്മത്തിൽ നിന്ന്. ധർമ്മത്തിന് സപ്പോർട്ട് കൊടുക്കുന്നില്ലെങ്കിൽ പിന്നെ എന്തിനു സപ്പോർട്ട് ചെയ്യും? സപ്പോർട്ട് ചെയ്യുന്നില്ലെങ്കിൽ പിന്നെ എന്തായാലും അധർമ്മം ഉണ്ടാവുമല്ലോ. അഹിംസ പരമമായ ധർമ്മമാണ്. അപ്പോൾ ധർമ്മത്തെ വേർപെടുത്തിയപ്പോൾ ഹിംസ അധർമ്മത്തിന്റെ രൂപത്തിൽ രാഷ്ട്രീയത്തിൽ വന്നു. എങ്ങനെ ഒരു രാജ്യവുമില്ല, ആരുടെ അടുത്താണോ ഇന്ന് ആർമി ഇല്ലാത്തത്, ഹിംസയ്ക്കായുള്ള അസ്ത്രശസ്ത്രങ്ങളില്ലാത്ത ഒരു രാജ്യവുമില്ല ഇപ്പോൾ. കാരണം എത്രയെത്ര നമ്മൾ നമ്മുടെ ആത്മാവിന്റെ യഥാർത്ഥ സ്വരൂപത്തിൽ നിന്നും ദൂരേക്ക് പോയി, കുറച്ചൊക്കെ ധർമ്മം പിടിച്ചു നിർത്തിയിരുന്നു, നമ്മുടെ 5 വർദ്ധിച്ചു വന്നു. വെറുപ്പ് വർദ്ധിച്ചു വന്നു, വിശ്വാസ്യത നഷ്ടപ്പെട്ടു, ആളുകൾ നമ്മളെ ബുദ്ധിമുട്ടിക്കില്ല, ഈ വിശ്വാസം നഷ്ടപ്പെട്ടു. കാരണം ഞാൻ ഇവിടെ ഇരിക്കുകയാണെന്ന് കരുതൂ, ഞാൻ വളരെ സമാധാനത്തോടുകൂടി ഇരിക്കാൻ എനിക്ക് പറ്റുമെന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. എന്നെ ആരും ഒന്നും ചെയ്യില്ല, ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കില്ല. എന്നാൽ ഇന്ന് അങ്ങനെയാണോ? ഓരോ രാജ്യവും മറ്റു രാജ്യങ്ങളെ പേടിക്കുന്നു. ഈ വെറുപ്പുകൊണ്ട് നിർമ്മിതമായിട്ടുള്ള സാധനങ്ങൾ, ക്രോധത്തിന്റെ കാരണം എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാവുന്നോ ആ സമസ്യകളെ പരിഹരിക്കാനായിട്ട് ചിന്തിച്ചു സാധനങ്ങൾ ഉണ്ടാക്കണം. ഇപ്പോൾ ഈ സാധനങ്ങൾ കൊണ്ട് മുഴുവൻ ലോകവും നിറഞ്ഞിരിക്കുകയാണ്. എന്താ ഇതല്ലേ സ്നേഹത്തിന്റെ കൃഷി ചെയ്യാൻ അനുയോജ്യമായിട്ടുള്ള സീസൺ? സ്നേഹത്തിന്റെ കൃഷി ചെയ്യാനായിട്ട് വേറെ ഏത് സീസണാണുള്ളത്? സ്നേഹം അല്പം പോലും ഇല്ലാത്ത അവസ്ഥയാണ് ഇപ്പോൾ. അമ്മയ്ക്ക് പോലും കുട്ടികളോട് 100% സ്നേഹമില്ലാത്ത അവസ്ഥയാണ്. കാരണം കൃഷി ചെയ്യുമ്പോൾ നമ്മൾ ഗോതമ്പിന്റെ വിത്താണ് വിതയ്ക്കുന്നതെങ്കിൽ 100% ഗോതമ്പിന്റെ വിത്താണ് വിളയുന്നത്. ഗോതമ്പ് തന്നെയാണ് വിളയുന്നത്, അതിൽ വേറെ ഒന്നും മിക്സ് ആവില്ല. അതായത് സ്നേഹസ്വരൂപം എന്ന് പറഞ്ഞാൽ സ്നേഹത്തിന്റെ സ്വരൂപം. ആ രൂപം ഒരു സംബന്ധത്തിലും ഇപ്പോൾ കാണുന്നില്ല. ബാബയുടെ അടുത്ത് വരുന്നതിന് മുൻപ് ഇങ്ങനെ ആരെങ്കിലും ഉണ്ടോ ഇവിടെ ഇരിക്കുന്നവരിൽ? എന്റെ അടുത്ത് ഇങ്ങനെ ഒരു ബന്ധു ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ബന്ധുവുണ്ട്, ആരാണോ 100%
പൂർണ്ണമായിട്ടും പോസിറ്റീവ്, പൂർണ്ണമായിട്ടും ശുദ്ധം, ശുഭഭാവന മാത്രം. ഒരിക്കലും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യം ചിന്തിക്കാൻ തന്നെ വയ്യ. സാധ്യമാണോ? അല്ലല്ലോ. കാരണം എന്താ? കാരണം ഭഗവാൻ പരംധാമത്തിൽ നിന്നും സ്നേഹത്തിൻ്റെ സാഗരൻ വന്നിട്ട് സ്നേഹത്തിൻ്റെ വിത്ത് നമ്മൾ കുട്ടികളുടെ കയ്യിൽ തന്നു. ഓക്കെ, ക്ഷീണിച്ചോ നിങ്ങൾ? ഞാനല്ല ചോദിക്കുന്നത്, ബാബയാണ് ചോദിക്കുന്നത്. വെറുത്ത് വെറുത്ത് ക്ഷീണിച്ചില്ലേ? കാരണം നമ്മൾ ക്ഷീണിക്കുന്നവരെ നമ്മൾ ഇവിടെ എത്തിയിരുന്നില്ല. ഇത്രവരെ ട്രൈ ചെയ്യാൻ പറ്റുമായിരുന്നു, ഞാൻ എല്ലാവരെയും ശരിയാക്കും, അതുവരെ നമ്മൾ പുറത്ത് അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയായിരുന്നു. ഇവർ നമ്മൾ എൻ്റെ അടുത്ത് ഇങ്ങനെ ചെയ്തു, ഞാനും ഇങ്ങനെ ചെയ്യും. പറയാറില്ലേ ഇഷ്ടിയേക്കുള്ള മറുപടി? എന്തുകൊണ്ടാണ്? കല്ലിൻ്റെ കാലമൊക്കെ കഴിഞ്ഞു. ഇപ്പോഴത്തെ കാലത്ത് മിസൈലുകളും ബോംബുകളും കൊണ്ടാണ്. അതെല്ലാം നമ്മൾ ക്ഷീണിക്കുന്നില്ലയോ അതുവരെ മാത്രം. കാരണം ആത്മാവിൻ്റെ സ്വരൂപം തന്നെ സ്നേഹത്തിൻ്റെയാണ്. വളരെ സമയം വരെ സ്നേഹത്തിൻ്റെ അനുഭവം ചെയ്യാതെ നമുക്ക് കഴിയാൻ പറ്റില്ല. സത്യമായ സ്നേഹത്തിൻ്റെ അനുഭവമില്ലാതെ ഇപ്പോൾ നമ്മൾ ഉള്ളിൽ നിന്നും ഇത് അനുഭവം ചെയ്തോ? ഭഗവാനെ ഓർമ്മിച്ചോ? ഇവിടെ എത്തിച്ചേരാനുള്ള നമ്മുടെ പാർട്ട് തുറന്നു കിട്ടി. എവിടെ നിന്നോ നമുക്ക് ബ്രഹ്മകുമാരിസിൻ്റെ അഡ്രസ്സ് കിട്ടി. അഡ്രസ്സ് കിട്ടി, അറിവ് കിട്ടി, ബാഡ്ജ് കിട്ടി, പാട്ട് കേട്ടു. എപ്പോഴാണോ നമ്മൾ വളരെ ക്ഷീണിച്ചത്, അപ്പോൾ ബാബ സ്നേഹത്തിൻ്റെ സാഗരൻ പറഞ്ഞു, കുട്ടി ഓക്കെ, ഇനി വെറുപ്പൊന്നും വേണ്ട. ബാബ വന്ന് നമുക്ക് വന്നിട്ട് സ്വന്തം കൈകൊണ്ട് ബുദ്ധിയിൽ, ബുദ്ധിരൂപിയായ കയ്യിൽ സ്നേഹത്തിൻ്റെ വിത്ത് തന്നു. ആ സ്നേഹത്തിൻ്റെ വിത്ത് എന്താണ്? അതാണ് ജ്ഞാനം. ഞാൻ ആത്മാവാണ്, ഇതും ഒരാത്മാവാണ്, എൻ്റെ അച്ഛൻ്റെ കുട്ടിയാണ്, ഇതും ആത്മാവാണ്, ഇതും ആത്മാവാണ്. ഈ ജ്ഞാനം, അതിൻ്റെ കൂടെ തന്നെ ഈ അനുഭവം. ആത്മാ ശബ്ദം വളരെയധികം പുസ്തകങ്ങളിൽ വരുന്നുണ്ട്, പക്ഷേ ആത്മാവിൻ്റെ അനുഭവം ബാബ ഇവിടെ വെച്ച് തന്നു. എത്രമാത്രം പുസ്തകങ്ങൾ വായിക്കുന്നു, പക്ഷെ ഏതുവരെ ഈ ഭാഗ്യം തുറന്നു കിട്ടുന്നില്ലയോ, അനുഭവം ഉണ്ടാവുന്നില്ലയോ ഞാൻ ആത്മാവാണെന്ന്. ഇവിടെ എല്ലാവർക്കും ഈ അനുഭവമുണ്ടല്ലോ, ഞാൻ ആത്മാവാണെന്ന്. അനുഭവമുണ്ടല്ലോ, ഞാൻ ആത്മാവാണ്, ഈ ശരീരം വേറെയാണ്. ഇതെപ്പോൾ വേണമെങ്കിലും നമുക്ക് നഷ്ടപ്പെടാം. കാരണം നമുക്ക് ശരീരം അപ്പോഴാണ് കിട്ടിയത്, എപ്പോൾ നമ്മൾ അമ്മയുടെ ഗർഭത്തിൽ വന്നു, പിന്നീട് പുറത്തു വന്നു. അതിന് തന്നെയാണല്ലോ നമ്മൾ ജന്മദിനം എന്ന് പറയുന്നത്. ഇന്ന് ഇവിടെ ഇരിക്കുന്നവരിൽ ആരുടെയെങ്കിലും ജന്മദിനമുണ്ടോ? ഇന്ന് ആരുടെയെങ്കിലും ജന്മദിനമാണോ? കൈ കാണുന്നില്ല, എണീറ്റ് നിൽക്കേണ്ടി വരും. എണീറ്റ് നിൽക്കൂ. ഒരു സഹോദരനുണ്ട്, രണ്ടു പേരുണ്ട്. കൈയടിക്കുന്നത് കൊണ്ട് കാര്യം നടക്കില്ല, നിങ്ങൾക്ക് പാട്ട് പാടേണ്ടി വരും. പാടു, നിൽക്കൂ നിൽക്കൂ, പാട്ട് പാടു. കൈയടിക്കണ്ട, കൈയടിക്കണ്ട, പാട്ട് പാടു. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു. പേരെന്താ താങ്കളുടെ? താങ്കളുടെ പേരെന്താണ്? ഒന്നും കേൾക്കുന്നില്ല. വിക്രം ഭായ്, ഹാപ്പി ബർത്ത്ഡേ ടു വിക്രം ഭായ്. നമ്മുടെ ഈ താങ്ക് യു ട്രോളി വേണോ? വേണ്ട, ഇത് തന്നെ മതി. ഓക്കെ,
നമ്മൾ വന്നിരുന്നു, ഒന്നും കൂടെ കൊണ്ടുവന്നിരുന്നില്ല. ഇതെല്ലാം ഇവിടെ ഉപേക്ഷിച്ച് നമ്മൾ പോവും. കാരണം എന്തെല്ലാം നമ്മുടെ കയ്യിലുണ്ടോ അത് നമ്മൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുകയാണ്, നമ്മുടെയല്ലോ. നമ്മൾ ഈ തെറ്റ് ചെയ്യുകയാണ്, ചിന്തിക്കുകയാണ് ഇതെല്ലാം നമ്മുടെയാണ് എങ്കിൽ അതിനുള്ള ചികിത്സ വേറെയാണ്. ബാബ ഇത് ഓർമ്മപ്പെടുത്തി. ഇത് ശരീരമല്ല, ആത്മാവാണ്, ജ്യോതിബിന്ദുവാണ്. ഇതും എൻ്റെ കുട്ടിയാണ്, ഇതും എൻ്റെ കുട്ടിയാണ്, ഇതെല്ലാം എൻ്റെ കുട്ടികളാണ്, നിങ്ങളും എൻ്റെ കുട്ടികളാണ്. അപ്പോൾ ഈ വിത്ത് ഓരോ മനുഷ്യനും ഈ ലോകത്തിൽ ശരീരത്തിൽ ഇരിക്കുന്ന ആത്മാവാണ്. ഓരോ ആത്മാവും എൻ്റെ കുട്ടിയാണ്, താങ്കളും എൻ്റെ കുട്ടിയാണ്. ഇതിൻ്റെ അർത്ഥം പരസ്പരം താങ്കൾ സഹോദര സഹോദരന്മാരാണ്. മുഷ്ടിയിൽ ഈ വിത്ത് എടുക്കൂ. ഇപ്പോൾ ഈ വിത്ത് എനിക്ക് കിട്ടി. ഇനി എത്ര ആഗ്രഹിക്കുന്നോ അത്രയും ഇതുകൊണ്ട് കൃഷി ചെയ്യാം എനിക്ക്. എന്നാൽ വെറും വിത്ത് കൊണ്ട് മാത്രം വിളവ് കിട്ടില്ല. ജ്ഞാനം കിട്ടിയല്ലോ, ഇപ്പോഴും കിട്ടുന്നുണ്ട്, ദിവസവും വിത്ത് കിട്ടുന്നുണ്ട്. എന്നാൽ എന്തിനാണ് വിത്ത് കിട്ടുന്നത്? ഡപ്പിയിലിട്ട് അലമാരയിൽ വെക്കാനാണോ? സ്നേഹത്തിൻ്റെ കൃഷിയുടെ വിത്ത് ഒക്ടോബർ 2018 കിട്ടിയത്. അത് കണ്ടുകൊണ്ടിരിക്കൂ, 2018 എനിക്ക് ഈ വിത്ത് കിട്ടിയിരുന്നു. ഇതിനാണോ കിട്ടിയത്? ഈ വിത്ത് കിട്ടിയത് കാരണം ഇപ്പോൾ സീസണായി. ചില ചില ചെടികളുണ്ട്, ചില ചില വിളകളുണ്ട്. ചിലത് വേനൽക്കാലത്ത് വിതയ്ക്കുന്നു, ചില വിളകൾ തണുപ്പുകാലത്ത് വിതയ്ക്കുന്നു, അല്ലേ? ഇവിടെ നമ്മുടെ കൃഷി ചെയ്യുന്ന സഹോദരി സഹോദരന്മാർ ഇരിക്കുന്നില്ലേ? തണുപ്പുകാലത്ത് വിതയ്ക്കേണ്ട വിത്ത് വേനൽക്കാലത്ത് വിതച്ചാൽ വിളവ് കിട്ടുമോ? വേനൽക്കാലത്ത് വിതയ്ക്കേണ്ട വിത്ത് തണുപ്പുകാലത്ത് വിതച്ചാൽ വിളവ് കിട്ടുമോ? ഇപ്പോഴത്തെ കാലത്ത് എന്നാൽ ഇതൊക്കെ മിക്സ് ചെയ്യുന്നുണ്ട്, എന്നാലും നന്നായി കിട്ടുന്നില്ലല്ലോ. വെറുപ്പിൻ്റെ സമയത്ത് തന്നെയാണ് സ്നേഹത്തിൻ്റെ വിളവ്, സ്നേഹത്തിൻ്റെ കൃഷി ചെയ്യാനായിട്ട് ഭൂമിയിൽ കൊണ്ടുവരാനായിട്ട് ഭഗവാൻ സ്വയം വരികയാണ്. ഇപ്പോൾ മാത്രം, ഇത് സീസണാണ്, ഇതിന് വളരെ ഡിമാൻഡുണ്ട്. നമ്മൾ ആരെ തന്നെ നോക്കിയാലും ആരുടെയെങ്കിലും കൂടെ അരമണിക്കൂർ പേഴ്സണലായിട്ട് സംസാരിക്കൂ, അവർ നിങ്ങളോട് എന്ത് പറയും? എനിക്കൊന്നും വേണ്ട, എനിക്ക് വെറും, ഞാൻ ആഗ്രഹിക്കുന്നത് ആരെങ്കിലും സത്യമായ സ്നേഹത്തോടെ എൻ്റെ അടുത്തൊന്ന് സംസാരിക്കണം. എത്ര മാത്രം വഴക്ക്, എത്ര കാര്യങ്ങൾ, എത്ര അഭിപ്രായ ഭിന്നതകൾ! ഇതിൻ്റെ മൂല കാരണം എന്താണ്? നമ്മുടെ പെരുമാറ്റം എവിടേക്കോ സ്നേഹം നിറഞ്ഞതായിരുന്നില്ല. എങ്ങനെ സ്നേഹപൂർവമല്ല? നമ്മൾ ഇത്രയും വർഷം ഈ വ്യക്തിയുടെ അടുത്ത് ഇങ്ങനെ തന്നെയാണ് ചെയ്തത്. ശരിയാണ്. അപ്പോൾ എന്താണ് സംഭവിച്ചത്? എന്തുകൊണ്ടാണ് അവർക്ക് അനുഭവപ്പെടാത്തത്? നമ്മൾ ഇത്രയും വർഷങ്ങൾ ഏതെങ്കിലും വ്യക്തിക്ക് വേണ്ടി ഇതൊക്കെ ചെയ്തു. സ്നേഹത്തിൻ്റെ കൃഷിക്ക് വേണ്ട തത്വങ്ങളിൽ ഏറ്റവും ആദ്യം വരുന്നത് ജീവിതകാലത്തേക്ക് മുഴുവനുമായിട്ട് ഒരു തീരുമാനമെടുക്കുക. എനിക്ക് മുഴുവൻ ജീവിതത്തിലും സ്നേഹത്തിൻ്റെ കൃഷി, എനിക്ക് കിട്ടിയായി വിത്ത് വിതയ്ക്കണം. ഈ നിർണയമെടുക്കണം ഒരു പ്രാവശ്യം ജീവിതത്തിൽ, എനിക്ക് ഈ വിളവ് വിതയ്ക്കണം. ഒരിക്കൽ വിത്ത് വിതയ്ക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ താങ്കളുടെ അടുത്ത് വേറെ ചോയ്സ് ഇല്ല. പിന്നീട് പിന്നെ എന്ത് സംഭവിക്കും വളരെ നീണ്ടു നിൽക്കുന്ന കാര്യമാണ്. അതെ, ഞാനിത് മനസ്സിലാക്കി. നമ്മൾ എല്ലാവരും ആത്മാക്കളാണ്, ഒരു അച്ഛൻ്റെ കുട്ടികളാണ്, ഒരു അച്ഛൻ്റെ മക്കൾ. ഒരിക്കലും പരസ്പരം വഴക്കിടാൻ പാടില്ല. ഇതിൽ ഇവിടെ നിന്നാണ് കാര്യങ്ങൾ നടക്കുന്നത്, അവിടെ നിന്നല്ല. അവരെൻ്റെ അടുത്ത് എന്ത് വേണമെങ്കിൽ ചെയ്യട്ടെ, പക്ഷെ ഇവിടെ നിന്നും ഞാൻ മനസ്സിലാക്കി
ഇതെന്റെ ചോയ്സാണ്, ഇതിന്റെ അർത്ഥം ഇതാണ്, ഞാൻ നിർണയമെടുത്തു, ഇപ്പോൾ ഞാൻ വിത്ത് വിതയ്ക്കും. ഇതും നമുക്ക് നന്നായി മനസ്സിലാവുന്നുണ്ട്. ഏത് വിത്താണോ നമ്മൾ വിതയ്ക്കുന്നത്, 5 വിത്ത് വിതയ്ക്കുന്നു. 1 നെല്ലിന്റെ വിത്ത് വിതയ്ക്കുന്നു, 1 ഒരു ഗോതമ്പിന്റെ മണി വിതയ്ക്കുകയാണെങ്കിൽ അതിൽ നിന്ന് ഒരു ഗോതമ്പാണോ നമുക്ക് ലഭിക്കുന്നത്? ഒരു ഗോതമ്പ് മണിയിൽ നിന്നും 10 ഗോതമ്പിന്റെ കതിരുകൾ വരുന്നു. ഓരോ കതിരിലും 10 ഗോതമ്പ് മണികൾ ഉണ്ടാവും. ഒരു ഗോതമ്പ് മണിയിൽ നിന്ന് 300 ഗോതമ്പ് മണികൾ വരെ കിട്ടാം, 300-ലും അധികം കിട്ടും. ഇത് മനസ്സിലാക്കി നമ്മൾ, ഒരു വിത്തിൽ നിന്ന് തന്നെ എനിക്ക് ഇത്രയും കിട്ടും, എന്നാൽ ഞാൻ ഒരു വിത്തല്ല അനേകം വിത്തുകൾ വിതയ്ക്കും, എനിക്ക് ഒരു വിത്തിൽ നിന്ന് തന്നെ 300 ധാന്യമണികൾ കിട്ടും, പക്ഷെ ഞാൻ വളരെയധികം വിത്ത് വിതയ്ക്കും, കാരണം എനിക്ക് വളരെയധികം വിളവ് വേണം. വളരെയധികം വിളവ് എന്തിനാണ് വേണ്ടത്? കാരണം എനിക്ക് സ്വയം കഴിക്കാൻ വേണം, അക്കൗണ്ടിൽ നിക്ഷേപിക്കുകയും വേണം, കൃഷിയും ചെയ്യണം, അക്കൗണ്ടിന്റെ കാര്യവും ശ്രദ്ധിക്കണം. അതുകൊണ്ട് കേവലം ഒരു ആത്മാവിനെ പ്രതി മാത്രമല്ല സ്നേഹത്തിന്റെ വിത്ത് വിതയ്ക്കേണ്ടത്. എന്റെ ഭർത്താവ് ഉണ്ടല്ലോ, അദ്ദേഹത്തെ ഞാനൊരു ആത്മാവായിട്ടാണ് കാണുന്നത്, ഞാൻ വളരെ സന്തുഷ്ടനാണ്. കേവലം ഭർത്താവിനെ മാത്രം ആത്മാവായി കണ്ടാൽ മതിയോ? ബാക്കി ലോകത്തിന് എന്ത് സംഭവിക്കും? മുഴുവൻ ആളുകളും ആത്മാക്കളാണ്. എപ്പോൾ ആ വിത്ത് വിതയ്ക്കാനുള്ള തീരുമാനം ഞാൻ എടുത്തുവോ, ഞാൻ ഭൂമി തയ്യാറാക്കുകയാണ്. ഈ സ്നേഹത്തിന്റെ വിത്ത് എങ്ങനെയുള്ള നിലത്താണ് വിതയ്ക്കേണ്ടത്? കറുത്ത മണ്ണ്, ചുവന്ന മണ്ണ്, മഞ്ഞ നിറത്തിലുള്ള മണ്ണ്, ഏത് മണ്ണിലാണ്? ബുദ്ധിരൂപി മണ്ണിൽ, ഓരോ മനുഷ്യാത്മാവിന്റെയും ബുദ്ധിയാകുന്ന നിലത്ത്. ഇപ്പോൾ അതിനെ തൊടേണ്ട ആവശ്യം പോലുമില്ല, പക്ഷേ സങ്കല്പമാകുന്ന കൈകൾ കൊണ്ട് ഏറ്റവും ആദ്യം മനസാ സേവനത്തിന്റെ യന്ത്രം, നമ്മൾ പറയുന്നില്ലേ കോടാലി അല്ലെങ്കിൽ എന്തുപകരണമായാലും, അത് നമ്മൾ എല്ലാവരുടെയും ഉള്ളിൽ പ്രയോഗിക്കണം, ബുദ്ധിയിൽ പ്രയോഗിക്കണം. ഇത് ആത്മാവാണ്, ജ്യോതിബിന്ദുവാണ്, ആത്മാവാണ്. കണക്കാക്കി നമ്മൾ സ്നേഹത്തോടെ പെരുമാറുന്നു, ചിലരെ നമ്മളെക്കാൾ പ്രായം കുറഞ്ഞതായി കണക്കാക്കി സ്നേഹത്തോടെ പെരുമാറുന്നു എങ്കിൽ വിത്ത് പിടിക്കില്ല. ചെറുത് വലുത്, പ്രധാനപ്പെട്ടവർ പ്രാധാന്യമില്ലാത്തവർ അങ്ങനെയല്ല, ഇവർ ആത്മാക്കളാണ്. ആത്മാദൃഷ്ടിയിൽ തന്നെ നമുക്ക് സങ്കല്പം എത്തിക്കണം, അവിടെ എൻ്റെ സങ്കല്പരൂപി ബീജം എത്തും, അവർക്ക് സ്നേഹത്തിൻ്റെ അനുഭവം ഉണ്ടാവും. മുതിർന്നവരാണെന്ന് കരുതി ആരെങ്കിലും സ്നേഹിക്കാൻ ശ്രമിച്ചാൽ ചില സമയത്ത് പുകഴ്ത്തുകയാണെന്ന് തോന്നാം, ചില സമയത്ത് മുഖസ്തുതിയാണെന്ന് തോന്നാം, പക്ഷപാതമാണെന്ന് തോന്നാം, ചിലപ്പോൾ ആരുടെയെങ്കിലും വാലായിട്ട് നിൽക്കുകയാണ്, ഇങ്ങനെയും തോന്നാം. വളരെ ശ്രദ്ധിച്ച് ചെയ്യണം. എന്നാൽ മുതിർന്നവരും ആരാണ്? ആത്മാക്കളാണ്. ചെറിയവർ എന്ന് കരുതി ചെയ്താൽ ചിലപ്പോൾ ചെയ്യും, ചിലപ്പോൾ ചെയ്യില്ല, ശരി, അവരെന്തെങ്കിലും തെറ്റായ കാര്യം ചെയ്തു, എന്നാൽ ആത്മാവാണെന്ന് മനസ്സിലാക്കി ചെയ്താൽ അവരുടെ കർമ്മം, പല സമയത്തുള്ള വ്യത്യസ്തമായ അവരുടെ പെരുമാറ്റങ്ങൾ, ഇതൊന്നും നമ്മളെ ഒരിക്കലും സ്വാധീനിക്കില്ല. അതിനാൽ ഞാൻ ഏതൊക്കെ ആത്മാക്കളായിട്ടാണോ സമ്പർക്കത്തിൽ വരുന്നത്, എൻ്റെ ജോലിയാണ് സ്നേഹത്തിൻ്റെ കൃഷി ചെയ്യുക. അതിനായി കർമ്മങ്ങൾ വ്യത്യസ്തങ്ങളാണ്. ചിലർ ഡോക്ടറായിട്ട് ചെയ്യുന്നു, ചിലർ എഞ്ചിനീയറായിട്ട് ചെയ്യുന്നു. എന്നാൽ എന്താണ് ചെയ്യുന്നത്? കൃഷി ചെയ്യുകയാണ്, കാരണം അതിൻ്റെ വിളവാണ് നമുക്ക് പിന്നീട് കഴിക്കേണ്ടത്. നമ്മൾ ഭാര്യ ഭർത്താക്കന്മാരുടെ രൂപത്തിലായിരിക്കാം ആത്മാക്കളുടെ കൂടെ, അച്ഛൻ്റെയും മക്കളുടെയും രൂപത്തിലാകാം, ബന്ധങ്ങൾ ഉണ്ടാവുമല്ലോ.
ആ അക്കൗണ്ട് എവിടെ നിന്ന് നിറയ്ക്കും എല്ലാവരുടെയും അടുത്ത്? ഇവിടെ ഏതെങ്കിലും ഒരു വ്യക്തി പിടിച്ചുകൊണ്ടു പോവുകയല്ല. താങ്കൾ സത്യുഗത്തിൽ വന്ന് എൻ്റെ മകളാകണം. സത്യുഗത്തിൽ താങ്കൾ എൻ്റെ അല്ല, ഇത് യൂണിവേഴ്സൽ അക്കൗണ്ടാണ്. ഇത് ഏതെങ്കിലും ആത്മാവിലല്ല തുറക്കുന്നത്, ഇത് ഡ്രാമയുടെ നിയമമാണ്. ഏതെങ്കിലും മനുഷ്യനിർമ്മിതമായ പ്രവർത്തനങ്ങളുടെ കീഴിൽ ഈ അക്കൗണ്ട് തുറക്കാനായിട്ട് പറ്റില്ല. ഒരു വ്യക്തിയുമല്ല ഇതിനെ ഓപ്പറേറ്റ് ചെയ്യുന്നത്, ഭഗവാനുമല്ല ഈ അക്കൗണ്ട് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഇത് യൂണിവേഴ്സൽ നിയമമാണ്. നിങ്ങൾ അക്കൗണ്ട് തുറക്കൂ, നിക്ഷേപിച്ചുകൊണ്ടേ പോവൂ, നിക്ഷേപിച്ചുകൊണ്ടിരിക്കൂ. നിങ്ങൾ വിത്ത് വിതച്ചുവോ അടുത്ത ദിവസം അല്ലെങ്കിൽ ഒരാഴ്ചയ്ക്ക് ശേഷം ചിന്തിച്ചു, ഇനി ഞാൻ പോയി വിളവെടുക്കട്ടെ. സ്നേഹത്തിൻ്റെ ഫലം, അത് സ്നേഹമാണ്, സഹയോഗമാണ്. അനേക തരത്തിലുള്ള പ്രാപ്തികളുണ്ട്. ശ്രദ്ധ കൊടുക്കുക, സംരക്ഷണം കൊടുക്കുക. ഇപ്പോൾ താങ്കൾ പോയി, എന്നാൽ അവിടെ ഇതൊന്നും കിട്ടിയില്ല. അപ്പോൾ താങ്കൾ പറയും ഇത് വെറുതെയാണ്, ഇന്നത്തെ കാലത്ത് ഈ കൃഷി കൊണ്ട് ഒരു പ്രയോജനവുമില്ല. ഇത് മൂന്നാമത്തെ നിയമമാണ് കൃഷിയുടെ. എപ്പോഴൊക്കെ കൃഷിക്ക് വിത്തിടുന്നുവോ, വിത്തിടുന്നതിനും പാകമാകുന്നതിനും വെള്ളം കൊടുക്കുക, അതിനെ സംരക്ഷിക്കുക, പല കാര്യങ്ങളിൽ നിന്നും സംരക്ഷിക്കുക. നിങ്ങൾ ഏതെങ്കിലും ആത്മാവിനെ പ്രതി ഈ ഭാവന വെച്ചു, ഇത് ആത്മാവാണ്, ഏതെങ്കിലും റോൾ ചെയ്യുകയാണ്. ആ റോൾ ചെയ്തുകൊണ്ട് തന്നെ ഒരു കാര്യം ഇങ്ങനെ വന്നു, തെറ്റിദ്ധാരണ വന്നു. ഒരു പ്രാവശ്യം സംഭവിച്ചു, രണ്ട് പ്രാവശ്യം സംഭവിച്ചു. ഈ വിളവ് ഇപ്പോഴും പാകമായിട്ടില്ല. വെള്ളം നൽകണം. വെള്ളം നൽകുന്നതിന് എന്താണ് പറയുന്നത്? ജലസേചനം, ഇറിഗേഷൻ ചെയ്യുന്നില്ലേ? എന്നാൽ ഇറിഗേഷന് പകരം ഇറിറ്റേഷൻ അഥവാ പ്രകോപനം വരികയാണ് നിങ്ങൾക്ക്. ഇത് എങ്ങനെ സംഭവിക്കും? ഈ വ്യക്തി എന്താണ് ഇങ്ങനെ ചെയ്തത്? അങ്ങനെയല്ല, വിത്ത് വിതച്ചിരിക്കുകയാണ്. അവിടെ എന്ത് തന്നെ സംഭവിച്ചാലും താങ്കൾക്ക് വൃത്തിയാക്കണം. ഇതാണ് വ്യത്യാസം. മനുഷ്യന്റെ രൂപത്തിൽ നമ്മൾ ആരെയെങ്കിലും നോക്കുകയാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കുന്നു ഈ വ്യക്തി തെറ്റുകാരനാണ്, ദോഷം ഇയാളുടേതാണ്, ഇയാൾ ഇങ്ങനെ പെരുമാറി. എന്നാൽ കർഷകൻ കൃഷി ഇറക്കുമ്പോൾ അവിടെ ചിലപ്പോൾ കീടങ്ങളുണ്ടാകും. എന്നാൽ കർഷകൻ ഭൂമിയെയോ മണ്ണിനെയോ ശപിക്കുന്നില്ല. കർഷകൻ ചിന്തിക്കുന്നു, പ്ലാൻ ഉണ്ടാക്കും, ഈ കീടങ്ങളെ എങ്ങനെ നശിപ്പിക്കണം. ആരെങ്കിലും എൻ്റെ സ്നേഹത്തിൻ്റെ വിത്ത് വിതച്ചതിന് ശേഷവും എൻ്റെ അടുത്ത് എങ്ങനെ പെരുമാറി എങ്കിൽ ഞാൻ നിന്നു, ഇവരെങ്ങനെ ചെയ്തു. എന്നാൽ വാസ്തവത്തിൽ അവരൊന്നും ചെയ്തിട്ടില്ല. അദ്ദേഹത്തിന് അറിയുക പോലുമില്ല ഞാൻ സ്നേഹത്തിൻ്റെ വിത്ത് വിതച്ചിട്ടുണ്ടെന്ന്. നമുക്ക് നന്ദി പറയണം. ഇത്രയും ആളുകൾ എൻ്റെ ചുറ്റിലുമുണ്ട്, എനിക്ക് വിത്ത് വിതയ്ക്കാനുള്ള അവസരം കിട്ടി. എന്നാൽ ഇപ്പോൾ ഈ കീടം, തെറ്റിദ്ധാരണയുടെ കീടം, സംശയമാകുന്ന കീടം, ഈ കലകളെല്ലാം, ഇങ്ങനെ ഏതെങ്കിലും കൃഷിയുണ്ടോ? അതിൽ വിത്തിട്ടു, വിളവന്നു, എന്നാൽ കലകളൊന്നുമില്ല, കീടങ്ങളൊന്നും വന്നില്ല. ഇത് അസാധ്യമാണ്. നമ്മൾ വിത്ത് വിതയ്ക്കുന്നു, കലകൾ സ്വയം വളരുന്നു, നമ്മൾ വിതയ്ക്കുന്നതല്ല. നിങ്ങൾ പറയും ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടേയില്ല, ഇതെങ്ങനെ സംഭവിച്ചു, ഈ തെറ്റ് എങ്ങനെ സംഭവിച്ചു? കലകളെ നമ്മൾ വിതയ്ക്കുന്നില്ലല്ലോ, സ്വയമേവ വളരുകയാണ്. നിങ്ങൾ എങ്ങനെ ചിന്തിച്ച് ഇരിക്കുമോ, ഞാൻ കലകളുടെ വിത്തിട്ടിട്ടില്ല, പിന്നെ എന്തിനു പറിച്ചു കളയണം? ഇല്ല, ഇത് നിങ്ങളുടെ കൃഷിസ്ഥലമാണ്. ഈ ആത്മാവിൻ്റെ അടുത്ത് ആരുടെ എല്ലാം കൂടെ താങ്കൾക്ക് കർമ്മക്കണക്കുണ്ടോ? ഇപ്പോൾ ഈ വിത്തിടുന്നു, ഈ തെറ്റിദ്ധാരണയുണ്ടായി, ഇത് താങ്കൾക്ക് അവസാനിപ്പിക്കണം. ഈ കാര്യം മനസ്സിലാക്കി അതിൻ്റെ കൂടെ തന്നെ നമ്മളിപ്പോൾ വിത്തിട്ടു, എന്നാൽ ഇതെല്ലാം ചെയ്തതിനു ശേഷം
അടുത്ത സീസൺ കിട്ടുന്നതിനുള്ള സീസൺ വരുമ്പോൾ അത് ഈ സീസണിലല്ല. സമ്മതിക്കുന്നുണ്ടോ? കൈ കാണിക്കൂ. ശരി. സംഗമയുഗം ഭക്ഷിക്കുന്നതിൻ്റെയാണോ വിത്ത് വിതയ്ക്കുന്നതിൻ്റെയാണോ? കിട്ടുന്നതിൻ്റെയാണോ വിതയ്ക്കുന്നതിൻ്റെയാണോ? വിത്ത് വിതച്ചുകൊണ്ടേ പോകൂ. പക്ഷേ എനിക്ക് എവിടുന്നാണ് പിന്നെ സ്നേഹം കിട്ടുക? ഞാൻ വെറുതെ കൊടുത്തുകൊണ്ട് പോകുക മാത്രമാണോ? അതെ, സ്നേഹം കൊടുത്തുകൊണ്ടേ പോകൂ. ഞാൻ മാത്രം കൊടുത്തുകൊണ്ടേ പോവുകയോ? അതെ, കൊടുത്തുകൊണ്ടേ പോകൂ. ബാബാ, ഞാൻ തന്നെ കൊടുക്കണോ? അതേ കുട്ടി, സ്നേഹം കൊടുത്തുകൊണ്ടേ പോവൂ. വീണ്ടും വീണ്ടും ബാബയുടെ മുന്നിൽ വന്ന് നിന്നിട്ട്, ബാബാ, അവരെൻ്റെ അടുത്ത് ഇങ്ങനെ ചെയ്തു, എന്നിട്ടും ഞാൻ അവരെ സ്നേഹിക്കണോ? അതേ കുട്ടി, സ്നേഹിക്കണം. കേൾക്കുന്നുണ്ടോ? ആരാണോ ബാബയുടെ അടുത്ത് പോകുന്നത് അവർക്ക് കേൾക്കാൻ കഴിയും. പരസ്പരം മറ്റാരുടെയെങ്കിലും അടുത്ത് പോകുന്നവർക്ക് ഇത് കേൾക്കാൻ പറ്റില്ല. എൻ്റെ കൃഷിയിൽ എനിക്ക് എന്തെങ്കിലും പ്രശ്നം വരികയാണെങ്കിൽ വിത്ത് എനിക്ക് ആരാണ് തന്നത്? ആരാണ് വിത്ത് തന്നത്? ബാബ. മെത്തേഡ്, കൃഷി ചെയ്യുന്ന രീതി ആരാണ് പഠിപ്പിച്ചത്? ബാബ തന്നെ. ആരാണ് വാഗ്ദാനം ചെയ്തത് വിളവ് കിട്ടുമെന്ന്? അപ്പോൾ നമ്മൾ ആരുടെ അടുത്ത് പോണം? ഇതാ, താങ്കളുടെ വിത്ത് ഉപയോഗശൂന്യമാണ്. എന്താ, ബാബ തന്ന വിത്ത് പാഴാവുമോ? സ്വയം ബാബ സ്നേഹസാഗരനാണ്. അദ്ദേഹത്തെ കാണുമ്പോൾ തന്നെ തോന്നുന്നു ഈ കൃഷി, ഈ മുഴുവൻ കൃഷിയും ബാബയുടെ ഇമേജിൽ നമുക്ക് കാണാൻ കഴിയുന്നില്ലേ? അതുകൊണ്ട് ഇത് മനസ്സിലാക്കി ഇപ്പോൾ കിട്ടില്ല, വിളവ് പാകമായിക്കൊണ്ടിരിക്കുകയാണ്, ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ 2500 വർഷത്തിൻ്റെ കൃഷിയിൽ എന്താണ് പറയുന്നത്, അക്കൗണ്ടിൽ ഇൻഷുർ ആയിട്ടുണ്ട്. തീർച്ചയായിട്ടും വിളവ് പാകമാകും. എനിക്കിപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? കേവലം എന്തെല്ലാം കളകൾ കൃഷി ഇടത്തിൽ വരുന്നോ അത് പറിച്ചു കളയൂ, കിടങ്ങളെ നശിപ്പിച്ചു കൊണ്ടുപോകൂ. ഇറിറ്റേഷൻ അല്ല, ഇറിഗേഷൻ. വെള്ളം നനച്ചുകൊണ്ടേ പോകൂ. വെള്ളം എങ്ങനെ നനച്ചു കൊടുക്കണം? വെള്ളം ശേഖരിക്കണം. ഇങ്ങനെ പറയരുത്, മഴ പെയ്തില്ല. പക്ഷേ കൃഷി തുടങ്ങുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം വെള്ളം ആവശ്യമായി വരുമെന്ന്. മഴ പെയ്യുന്ന സമയത്ത് വെള്ളം ശേഖരിച്ചു വെക്കാമായിരുന്നല്ലോ. ഇതിൽ തന്നെ, വെള്ളത്തിൽ തന്നെ ജലസേചനം നടത്തുമ്പോൾ തന്നെ ഇത് മനസ്സിലാക്കാം. ചിലപ്പോൾ വളരെ കൂടുതൽ, ആകെ മൊത്തത്തിൽ പലപ്പോഴും നമ്മൾ വളരെയധികം സമയം കൊടുക്കുന്നു, കൂടുതൽ സ്നേഹം, കൂടുതൽ ശ്രദ്ധ, എല്ലാം കൂടുതൽ കൊടുക്കുന്നു, കൂടുതൽ ചെലവാക്കുന്നു, പിന്നീട് അസ്വസ്ഥനാകുന്നു. വളരെ കൂടുതൽ, ആവശ്യത്തിലും അധികം ഏതൊരു കൃഷിയും നശിപ്പിക്കുന്നു. ദിവസവും വേണം, കുറച്ച് കുറച്ച് കൊടുക്കണം, സമയത്ത് വേണം, ദിവസവും വേണം. ഏതൊരാത്മാവ് നമ്മുടെ സമ്പർക്കത്തിൽ വരുന്നോ അവർ ആവശ്യപ്പെടുകയില്ല, സ്വയം കൃഷി ആവശ്യപ്പെടുകയില്ല. വെള്ളം തരൂ എനിക്ക്, ഞാൻ ഉണങ്ങിപ്പോയി. ഇത് മനസ്സിലാക്കണം. ദിവസവും വേണം, ദിവസവും കുറേശ്ശെ കുറേശ്ശെ. ബാബ പറഞ്ഞു, അതിരാവിലെ ആരുമായിട്ടാണോ നിങ്ങൾ സമ്പർക്കത്തിൽ വരുന്നത് അവരെ ഇരുത്തി താങ്കൾ ദൃഷ്ടി കൊടുത്തുകൊണ്ടേ പോകൂ. എമർജ് ചെയ്യൂ, ബാബയുടെ മുന്നിൽ കൊണ്ടുവരൂ. ബാബ, ബാബയുടെ കുട്ടിയാണിത്. ഇതും ബാബയുടെ കുട്ടിയാണ്, ബാബയുടെ കുട്ടിയാണ്. എല്ലാവരും സന്തുഷ്ടരായിരിക്കട്ടെ, ആരോഗ്യത്തോടെ ഇരിക്കട്ടെ, എല്ലാവരും നന്നായിരിക്കട്ടെ, എല്ലാവരുടെ ജീവിതവും ബാബയുമായിട്ട് കണക്റ്റ് ആയിരിക്കട്ടെ. ദിവസവും ഇരുന്ന് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ബാബയും അമ്മയും ഇത്രയും വെള്ളം നൽകി, ദാദിമാർ ഇത്രയും വെള്ളം നൽകി. 82 വർഷങ്ങളായി ഈ കൃഷി നടന്നുകൊണ്ടിരിക്കുകയാണ്. കൈയടിക്കൂ. 82 വർഷങ്ങൾ
എത്ര കളകൾ വന്നു, എത്ര കീടങ്ങൾ വന്നു, എത്ര ചിതലുകൾ വന്നു. എന്നാൽ ഒരാളും പറഞ്ഞില്ല, വിത്ത് വിതയ്ക്കുന്ന ഒരാളും പറഞ്ഞില്ല ഇത് എനിക്ക് പറ്റില്ലെന്ന്. ബാബ ഇത് പറഞ്ഞിരുന്നെങ്കിൽ ഇതെന്നെ കൊണ്ട് പറ്റില്ല, നമ്മൾ ഉണ്ടാവുമോ? മമ്മ ഇത് പറഞ്ഞിരുന്നെങ്കിൽ, ദാദിമാർ ഇത് പറഞ്ഞിരുന്നെങ്കിൽ ഇത് എന്നെ കൊണ്ട് പറ്റില്ല എന്ന്. എന്നാൽ ഇപ്പോഴും ഈ ആത്മാക്കൾ എവിടെയുണ്ടോ ഈ കൃഷിക്ക് ശക്തി നൽകിക്കൊണ്ടിരിക്കുകയാണ്, പാലന ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത്രയും കൃഷി എൻ്റെ ബാബ നിരാകാരനും സാകാരനും കൂടി ഇത്രയും വലിയ കൃഷിസ്ഥലം ഉണ്ടാക്കാമെങ്കിൽ ഞാൻ അറ്റ്ലീസ്റ്റ് ഒരു തുണ്ട് ഭൂമിയെങ്കിലും ഉണ്ടാക്കണ്ടേ? എൻ്റെ അച്ഛൻ മുഴുവൻ വിശ്വത്തിലും കൃഷി ചെയ്യുകയാണ്, മുഴുവൻ വിശ്വത്തിലെയും ആളുകൾക്ക് സ്നേഹം നൽകുകയാണ്. ഞാൻ അറ്റ്ലീസ്റ്റ് ഏറ്റവും കുറഞ്ഞത് ഒരു കുടുംബത്തിൽ എങ്കിലും സ്നേഹം നൽകണ്ടേ? സാധ്യമാണോ? അധികമൊന്നും ചെയ്യണ്ട, ഇത്രയെങ്കിലും കൃഷി തയ്യാറാക്കണ്ടേ? 20 വർഷം, 25 വർഷം ആരുമായി ഞാൻ സമ്പർക്കത്തിലിരുന്നു, എന്നാൽ എല്ലാവരും, എല്ലാവരും കേൾക്കുന്നില്ലേ? എന്നാൽ ആണോ അല്ലയോ? എന്നാൽ ഒരു ശത്രു പോലും എൻ്റെ ലിസ്റ്റിൽ ചേർക്കപ്പെട്ടിട്ടില്ല. ഈ റെക്കോർഡ് ഉണ്ടാക്കാൻ പറ്റുമോ? ലോകത്തിലുള്ളവർ ഗിന്നസ് ബുക്ക് ഓഫ് റെക്കോർഡ് ഉണ്ടാക്കുന്നു. നമുക്ക് ഏത് റെക്കോർഡാണ് ഉണ്ടാക്കേണ്ടത്? ഒരു ശത്രുവുമില്ല, ഒരു ശത്രുവുമില്ല. എപ്പോഴാണോ ഞാൻ ഈ കൃഷി ചെയ്യാൻ തുടങ്ങിയത്, എന്ത് സംഭവിച്ചാലും വിളവ് എപ്പോഴാണോ തയ്യാറാവുന്നത് അപ്പോൾ തയ്യാറായിക്കോളും. എന്നാൽ കൃഷി ചെയ്ത് ചെയ്ത് ഒരു ശത്രുവിനെ പോലും ഉണ്ടാക്കിയിട്ടില്ല. ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ വരും, പരിതസ്ഥിതികൾ വരും. എന്നാൽ എനിക്ക് ശത്രുതയിലേക്ക് അപ്പോഴാണ് പരിവർത്തനം വരുന്നത്. എപ്പോഴാണോ ഞാൻ ഇത് മറക്കുന്നത് ഞാൻ ആത്മാവാണെന്ന്, എനിക്ക് നാമരൂപം കാണാൻ തുടങ്ങും. ഇങ്ങനെ നാമരൂപം കാണപ്പെട്ടാൽ കൃഷിക്ക് വെള്ളം കിട്ടില്ല, മായയ്ക്കാണ് വെള്ളം കിട്ടുന്നത്. മായ എന്തുണ്ടാക്കും? ശത്രുവിനെ ഉണ്ടാക്കും. മായ സുഹൃത്തിനെ ഉണ്ടാക്കില്ല, ശരിയല്ലേ? അതുകൊണ്ട് സ്നേഹത്തിൻ്റെ കൃഷിയെ മുഴുവൻ സംഗമത്തിലും വിത്തിനെ ഞാൻ ആത്മാവാണ്, എല്ലാവരും ആത്മാക്കളാണ്. നിങ്ങൾ 1 സെക്കൻഡ് നേരം, 3 സെക്കൻഡ് നേരം, 10 സെക്കൻഡ് നേരം പരസ്പരം തിരിഞ്ഞു നിന്ന് നോക്കൂ. ഇത് ആത്മാവാണ്, എൻ്റെ ബാബയുടെ കുട്ടിയാണ്. നോക്കൂ, തിരിഞ്ഞു നിന്ന് നോക്കൂ. വേണമെങ്കിൽ എണീറ്റ് നിൽക്കൂ, എണീറ്റ് നിന്നോളൂ. നമ്മൾ എല്ലാ ആത്മാക്കളും, ഇത് മധുരമായ ആത്മാവാണ്, എൻ്റെ ബാബയുടെ കുട്ടിയാണ്, വളരെ പവിത്രമാണ്, ശുദ്ധമാണ്. ബാബയ്ക്ക് ഈ കുട്ടിയോട് വളരെ സ്നേഹമുണ്ട്. എനിക്ക് ഈ ആത്മാവിന്, ഓരോ ആത്മാവിനും വളരെ ശുഭഭാവന നൽകേണ്ടതുണ്ട്. ഓരോ കുട്ടിയെയും ബാബ വളരെയധികം സ്നേഹിക്കുന്നു. ഇതെൻ്റെ കുടുംബമാണ്, മുഴുവൻ വിശ്വവും എൻ്റെ പരിവാരമാണ്. ഇനി വീണ്ടും ഇരിക്കൂ ഭൈ, പരസ്പരം ഷേക്ക് ഹാൻഡ് കൊടുക്കൂ, കെട്ടിപ്പിടിക്കൂ.